മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ 26-ാം ശ്ലോകമാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. അതിൽ അർജുനൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തിയെ മനസ്സിലാക്കി പ്രകാരാന്തരേണ ഏതു പ്രക്രിയയിലൂടെ വേണം ആത്മബോധമുദിക്കുക, അതിനനുസരിച്ച് വേണം ഉപദേശിക്കുവാൻ എന്ന തലത്തിലേക്ക് ഭഗവാൻ താഴുന്ന ചിത്രമാണ് നാം കണ്ടത്. അതിന് ഉപോത്ബലകമായ ഒരു കഥയാണ് നാം പറഞ്ഞിരുന്നത്. വളരെ പ്രശസ്തനായ ഒരു ആചാര്യൻ അജ്മീരിൽ ആയിരക്കണക്കിന് വരുന്ന ശ്രോതാക്കളോട് ചിത്സുഖിയും അദ്വൈത സിദ്ധിയും ഒക്കെ വെച്ച് പഠിപ്പിക്കുന്നതിനിടയിലേക്കാണ് പാരാവാര പാരംഗത പരിവ്രാജക ആചാര്യനായ ഒരാചാര്യശ്രേഷ്ഠൻ എത്തിച്ചേരുന്നത്. ബോംബെയിൽ നിന്നെത്തിയ അദ്ദേഹം പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം ആലോചിച്ചു, ചിത്സുഖിയൊക്കെ പഠിച്ച ഈ ശ്രോതാക്കളോട് അദ്വൈത സിദ്ധിയും മറ്റും മനസ്സിലാക്കിയവരോട് താൻ എന്താണ് പറയുക? ഏതായാലും പറ്റുന്ന വിധത്തിൽ ലളിതമായി തുടങ്ങാമെന്ന് വിചാരിച്ച അദ്ദേഹം ഉപക്രമത്തിൽ കർമ്മവും ഉപാസനയും കൊണ്ട് ആരുടെ മനസ്സാണ് നിർമ്മലമായിത്തീരുന്നത്, നിർവിക്ഷേപപൂർണമായിത്തീരുന്നത്, അവരിലാണ് വിവിധിഷ ഉണ്ടാകുന്നത്, വിവിധിഷ ജിജ്ഞാസ. അപ്പോൾ ആത്മബോധത്തിന് ജിജ്ഞാസ അനിവാര്യമാണ്. ജിജ്ഞാസ ഉണ്ടാകുന്നത് യജ്ഞം കൊണ്ടാണ്, യജ്ഞേന വിവിധിഷന്ധി എന്ന് ശ്രുതിവചനമുണ്ട്. അപ്പോൾ കർമ്മം ഏവം ഉപാസന കൊണ്ട് വിവിധിഷുവായിട്ട് വിദ്യയെ പ്രാപിക്കുന്നു. അപ്പോൾ ബ്രഹ്മവിദ്യയെ പ്രാപിക്കുന്നതിന് മുമ്പ് അന്ധകരണത്തെ ശുദ്ധമാക്കേണ്ടതുണ്ട്. വേദങ്ങളുടെ യജ്ഞകാന്ഡവും വേദങ്ങളിലെ കർമ്മകാന്ഡവും ഉപാസനാകാന്ഡവുമെല്ലാം മന്ത്രങ്ങളുമെല്ലാം ജിജ്ഞാസയെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ജിജ്ഞാസ വന്ന് തൻ്റെ വാസനയെ വേരോടെ ത്യജിച്ചിട്ട് ആത്മാവിനെ പാലിക്കണം. ആത്മാവിനെ പാലിക്കുന്നതിനെ യജ്ഞകർമ്മങ്ങളുടെയും ആത്മജ്ഞാനത്തിൻ്റെയും ഇടയിലാണ് ഈശാവാസ്യാദി ഉപനിഷത്തുകൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണവ തേന തക്തേന ഭുഞ്ജീധ ഭുഞ്ജീധ പാലയേഥ, ആത്മാവിനെ പാലിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ശ്രുതിവചനം ഇങ്ങനെയുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും കർമ്മമേവം ഉപാസന കൊണ്ട് വിവിധിഷുവായിട്ട് വിദ്യയെ പ്രാപിക്കുന്നു. അതേതാണ് വിദ്യ? അതാണ് ബ്രഹ്മവിദ്യ. അങ്ങനെ അദ്ദേഹം ഉപക്രമം ഭംഗിയാക്കി. ഉപക്രമം കഴിഞ്ഞു. ആദ്യം ഉപക്രമം, പിന്നീട് അലങ്കാരങ്ങൾ. ആദ്യം കർമ്മം പറഞ്ഞു. നിഷ്കാമകർമ്മം കൊണ്ട് ജിജ്ഞാസ എപ്രകാരമുണ്ടാവും എന്നദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. അതിനദ്ദേഹം ഒരു ദൃഷ്ടാന്തത്തെ പറയുകയുണ്ടായി. അവിടം വരെയാണ് നാം കഴിഞ്ഞ ഭാഗത്തെടുത്തത്. ആ ദൃഷ്ടാന്തം തുടങ്ങിയിരുന്നു നാം. ഒരിക്കൽ വളരെ പ്രതിഭാധനനും വീരനും യശസ്വിയുമായൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അനേകം റാണിമാരും ഉണ്ടായിരുന്നു. രാജാവ് വീരനും ധീരനുമൊക്കെ ആയതുകൊണ്ട് അയൽ രാജ്യങ്ങളെ പലപ്പോഴും കയറി ആക്രമിക്കുകയും തോൽപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇത്തവണ അദ്ദേഹം വളരെ സമ്പത്തുള്ളൊരു രാജ്യത്തെയാണ് ആക്രമിച്ചത്, തോൽപ്പിക്കുകയും ചെയ്തു. അത് വലിയ സമ്പന്ന രാജ്യമായിരുന്നു. രാജാവ് വിജയിച്ച ഉടനെ ചെയ്തത് ഒരു ദൂതനെ അയച്ച് റാണിമാരോട് അവർക്കു വേണ്ടി താൻ തോൽപ്പിച്ച ഈ രാജ്യത്ത് നിന്ന് എടുത്തുകൊണ്ടുവരുവാൻ ഇച്ഛയുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് കൊടുത്തുവിടാനാണ് പറഞ്ഞത്. എന്തു വേണമെങ്കിലും കിട്ടുന്ന രാജ്യമാണ് താൻ ആക്രമിച്ചിരിക്കുന്നത്, അവിടെ ഇല്ലാത്തതൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോളാനാണ് പറഞ്ഞത്. അവരോരോരുത്തരും ചിലർ സ്വർണം, ചിലർ പവിഴം, ചിലർ മുത്ത്, ഇങ്ങനെ പലവിധ സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തു വിട്ടു. പല രൂപത്തിലുള്ള വസ്തുജാലങ്ങൾ അവർ ആവശ്യപ്പെട്ടു, അവയൊക്കെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. ഓരോ റാണിമാരും ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞ്
കൊച്ചു റാണി, ഇളയ റാണി, ഏറ്റവും പ്രായം കുറഞ്ഞ ആളിൻ്റെ അടുക്കൽ ദൂതനെത്തി. അവർ കത്തിലെഴുതിയത് അങ്ങയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ടുവരണമെന്ന്. ദൂതൻ തിരിച്ചു വന്ന് രാജാവിനെ കത്തേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബാക്കിയുള്ളവർ പറഞ്ഞതൊക്കെ വാങ്ങാൻ എളുപ്പമായിരുന്നു. അവസാനം കൊച്ചു റാണി പറഞ്ഞ കാര്യം അദ്ദേഹത്തെ വല്ലാതിരുത്തി ചിന്തിപ്പിച്ചു. റാണിക്ക് വേണ്ടത് രാജാവിനേറ്റവും ഇഷ്ടമുള്ളതാണ്. രാജാവ് ആലോചിച്ചു, തനിക്കിതിൽ ഏത് വസ്തുവാണ് ഏറ്റവും ഇഷ്ടം. വളരെ ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിന് പിടികിട്ടി തനിക്ക് ഏറ്റവും പ്രിയം താൻ തന്നെയാണ്. കാരണം അദ്ദേഹം ഗുരുകുലത്തിൽ പഠിച്ച ശ്രുതി ഓർമ്മ വന്നു. പുത്രാത്പ്രയോ വിത്താത്പ്രയോ അന്യസ്മാത് സർവസ്മാത് അന്തരതരം യഥയമാത്മാ. ഇത് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ശ്രുതിവചനം ഓർമ്മ വന്നപ്പോൾ പുത്രനേക്കാൾ വിത്തത്തേക്കാൾ അന്യമായ എല്ലാത്തിനെയും കാൾ, ഈ ലോകത്ത് തന്നിൽ നിന്ന് അന്യമായി എന്തെല്ലാമുണ്ടോ അതെല്ലാം തനിക്ക് വേണ്ടി ഒരുവൻ വലിച്ചെറിയും. തനിക്ക് ആനന്ദം തരാത്തതാണ് എന്ന് അറിയുന്ന വസ്തു നാളെ അത് ആനന്ദം തരില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, ഇതുവരെ അത് ആനന്ദിപ്പിച്ചില്ല എന്നുകൂടി ബോധ്യപ്പെട്ടാൽ, പ്രതീക്ഷയും കൂടി അറ്റുപോയാൽ ഒരുവൻ എല്ലാ വസ്തുക്കളും വലിച്ചെറിയും. അങ്ങനെ വലിച്ചെറിയുന്നില്ലെങ്കിൽ അല്പം പോലും വിവരമില്ലാത്തവനായിരിക്കുവാൻ. ലോകത്ത് അന്യമായ ഒന്നിനോടും വ്യക്തിക്ക് ജന്മനാ തന്നെ പ്രിയമുണ്ടാവില്ല. ഏതിനോടുള്ള പ്രിയവും തനിക്ക് വേണ്ടിയുള്ള പ്രിയമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു താൻ തന്നെയാണ്. തൻ്റെ പുത്രനേക്കാൾ വിത്തത്തേക്കാൾ അന്യമായ എല്ലാത്തിനെയും കാൾ തനിക്ക് പ്രിയമുള്ളത് തൻ്റെ ആത്മാവ് തന്നെയാണ്, തന്നെ തന്നെയാണ്. അതുകൊണ്ട് രാജാവ് സ്വയം കൊച്ചുറാണിയുടെ അടുത്തേക്കെത്തി. രാജാവ് എത്തിയാൽ പിന്നെ എന്തിനാണ് പഞ്ഞം? മറ്റു റാണിമാർ ഓരോ സാധനങ്ങളെ ചോദിച്ചുള്ളൂ, ഇവൾ ചോദിച്ചത് രാജാവിനെ തന്നെയാണ്. രാജാവ് എത്തിക്കഴിയുമ്പോൾ മുഴുവൻ വസ്തുക്കളും അങ്ങോട്ട് എത്തുകയും ചെയ്യും. ഇപ്രകാരം ഭഗവാനോടും ഒന്നും യാചിക്കുന്നില്ല, ചോദിച്ചാൽ അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് തരുന്നതിനാവശ്യപ്പെടുക. ഈ രീതിയിലായിരുന്നു അദ്ദേഹം ഉദാഹരണം പറഞ്ഞത്. യത് ഭദ്രം തന്ന ആസുവ, മന്ത്രവും ഇങ്ങനെ പറയുന്നു, എന്തവിടുത്തേക്ക് ഭദ്രമെന്ന് തോന്നുന്നു അത് തരിക. നിഷ്കാമഭാവം കൊണ്ട് ഭഗവാനെ തന്നെ ലഭിക്കുന്നു, അന്തഃകരണം ശുദ്ധമാവുന്നു. പ്രവചനം അദ്ദേഹത്തിൻ്റെത് വളരെ ദൈർഘ്യമുള്ളതാണ്. നമുക്കിവിടെ ആവശ്യം ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഭക്തൻ പറഞ്ഞു എഴുന്നേറ്റ്, ഇന്ന് കഥ മനസ്സിലായി. വളരെ പണ്ഡിതനായ ഒരു ആചാര്യൻ പറഞ്ഞത് കേട്ടിരുന്ന ജനങ്ങളോട് വളരെ ലളിതമായി പറഞ്ഞപ്പോൾ അവരിലൊരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഇപ്പോൾ കഥ മനസ്സിലായി. അപ്പോൾ ആദ്യം പ്രവചനം നടത്തിയ മഹാത്മാവ് ചോദിച്ചു, അപ്പോൾ ഇതുവരെ ഒന്നും മനസ്സിലായിരുന്നില്ലേ? എന്നെക്കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ച് ഇത്രയുമൊക്കെ പ്രസംഗിപ്പിച്ചിട്ട് ഇതുവരെ ഒന്നും മനസ്സിലായിരുന്നില്ലേ? ആ ശ്രോതാവ് മാന്യതയോടെ പറഞ്ഞു, ഇല്ല, എൻ്റെ ഖൃഷ്ടത കൊണ്ട് അപ്പോൾ ഈ സത്സംഗത്തിൽ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ചോദിച്ചു, എന്തിനാ പിന്നെ ഈ സത്സംഗത്തിൽ വന്നിരുന്നത്? മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇത്രയും ദിവസം എന്തിനിരുന്നു? അദ്ദേഹം വീണ്ടും പറഞ്ഞു, സത്സംഗം മനസ്സിലായില്ലെങ്കിലും ശ്രവണം പുണ്യമാണ്, പാപങ്ങൾ നശിക്കും. ഓരോ ദിവസവും ഈ വരുന്ന ആളുകൾ അവരുടെ പാപം നശിക്കാനെത്തുകയാണ്. താല്പര്യം നമുക്കിവിടെ എന്തെന്നാൽ
ശ്രോതാവിൻ്റെ ബുദ്ധിക്കനുസരിച്ച് അവരെ ഉയർത്തുമാറ് പറയണം, താഴ്ത്തി കൊണ്ടുപോവുകയും അരുത്. ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ പറഞ്ഞതൊന്നും അർജുനന് മനസ്സിലായില്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അല്പം കൂടി താഴേക്കിറങ്ങി. ശ്രോതാവിൻ്റെ കഴിവിനനുസരിച്ച് പഠിക്കുന്നതിന് ഒരുപാട് വിധികളുണ്ട്. പ്രാചീനർ ഈ വിധികളെയൊക്കെ പറയാറുണ്ട്. ശ്രുതി, സ്മൃതി, പുരാണം, തിരിച്ചും മഹാത്മാക്കൾ പറയാറുണ്ട്. മഹാത്മാക്കളുടെ ചരിതം, ആചരണം ഇവയൊക്കെ പറയാറുണ്ട്. യദ്യത് ആചരതി ശ്രേഷ്ഠ തത് ദേവേതരോ ജനഃ എന്നിങ്ങനെ ഗീതയിൽ മുമ്പോട്ട് ചെല്ലുമ്പോൾ പറയും. ഉത്തമ ശ്രോതാവ്, മധ്യമ ശ്രോതാവ്, സാമാന്യ ശ്രോതാവ് എന്നിങ്ങനെ അനുസരിച്ച് വേണം തീരുമാനിക്കുവാൻ. അതിനുള്ള പല രീതികളും നിലവിലുണ്ട്. ഇവിടെ ഭഗവാൻ യയേനം വേത്തി ഹന്താരം ഇത്യാദി ശ്രുതി ഉപദേശം നൽകി. അത് ശ്രുതിക്കനുസരിച്ചുള്ള ഉപദേശമായിരുന്നു. അത് നന്നായി അർജുനന് മനസ്സിലായില്ലെന്നറിഞ്ഞ് മറ്റൊരു തരത്തിൽ ഭഗവാൻ പറയുന്നു. അധ ജൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം. അധ ജൈനം നിത്യജാതം എന്നിങ്ങനെ, ഹേ അർജുന, നീ ആത്മാവിനെ നിത്യജാതമെന്നും നിത്യമൃതമെന്നും മാനിക്കുന്നു എങ്കിൽ നിന്റെ പ്രസ്തുത നിഗമനം ശരിയെന്ന് കരുതുക. ഇനി അർജുനൻ്റെ മാന്യതയ്ക്കനുസരിച്ച് പറയുകയാണ്. നിന്റെ മാന്യത ശരിയാണെന്ന് കരുതു. അപ്പോൾ മഹാബാഹുവായ നീ ദുഃഖിക്കുന്നുവോ? അത് ഉചിതമല്ല. ആത്മാവ് നിത്യമൃതവും നിത്യജാതവുമാണെങ്കിൽ നീ എന്തിനു ദുഃഖിക്കണം? അർജുന, നീ വിചാരിക്കുന്നത് ഇത്തരമൊരു ചിന്തയാണെങ്കിൽ മഹാബാഹുവായ നീ ഇതിൽ ദുഃഖിക്കുന്നത് ശരിയല്ല. ചെരാത് കെടുന്നു, കത്തുന്നു, അതതിൻ്റെ സ്വാഭാവിക പരിണാമമാണ്. സ്വാഭാവിക പരിണാമത്തിൽ എന്തിനു ദുഃഖിക്കണം? ഒന്നിൻ്റെ സ്വഭാവം അതാണെങ്കിൽ അതോർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഒരാൾക്ക് പെട്ടെന്ന് അസുഖം വന്നാൽ അതിൽ ദുഃഖവും പരിഭ്രാന്തിയുമെല്ലാം സ്വാഭാവികമാണ്. ഒരാൾ സ്വഭാവേന രോഗിയായിരിക്കുന്നു എങ്കിൽ ദുഃഖം അത്രയ്ക്കുണ്ടാവില്ല. ഒരാൾ വീണ് കാലൊടിഞ്ഞ് മുടന്തനായാൽ ആശുപത്രിയിൽ പോയി ശരിയാക്കാൻ ശ്രമിക്കും. ജന്മനാ മുടന്തനായാൽ സാധാരണതയാ അത്രയും ശ്രമം ചെയ്യില്ല. അതൊഴിവാക്കുന്നതിന് പ്രയത്നിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യും. രോഗങ്ങളും സ്വാഭാവികമായാൽ നമ്മുടെ സുഹൃത്തു പോലാവും. ഭഗവാൻ പറയുന്നത് ഇത് നിത്യജാതവും നിത്യമൃതവുമെങ്കിൽ സ്വാഭാവികമാണ് അർജുന, അത് ഉപേക്ഷിക്കുന്നതാണ് ഉചിതം, ദുഃഖിക്കുന്നതല്ല അർജുന. മഹാബാഹോ എന്ന സംബോധനയ്ക്കും വിശിഷ്ടാർത്ഥമുണ്ട്. സാധാരണ ജനങ്ങൾ സ്വാഭാവികതയിലും ദുഃഖിക്കാറുണ്ട്, എന്നാൽ ധീരപുരുഷന്മാർ ദുഃഖിക്കാറില്ല. അവർ ആലോചിക്കും. കാരണം ഇത് ദുഃഖിച്ചനുഭവിക്കണമോ കരഞ്ഞ് അനുഭവിക്കണമോ ചിരിച്ചനുഭവിക്കണമോ? ഒടുവിലവർ മനസ്സിലാക്കും ഇതിന് ചിരിച്ചിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല. അല്ലയോ അർജുന, നീ മഹാബാഹുവാണ്, നിന്നെപ്പോലുള്ളവർ ഈ സ്വാഭാവിക കാര്യത്തിൽ ശോചിക്കുന്നത് അനുചിതമാണ്. അപ്പോൾ അർജുന, നീ ആത്മാവിനെ നിത്യജാതവും നിത്യമൃതവുമെന്ന് കരുതുന്നുവെങ്കിൽ മഹാബാഹുവായിരിക്കുന്ന നീ മഹാബാഹുവാണ്.
സാധാരണനല്ല. മഹാബാഹുവായിരിക്കുന്ന നീ സാധാരണന്റെ മാതിരി ചിന്തിക്കരുത്, ദുഃഖിക്കരുത്. ഈ ആത്മാവിനെ നിത്യജാതമെന്നും എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവനെന്നും എന്നും മരിച്ചുകൊണ്ടിരിക്കുന്നവനെന്നുമായി ആണ് നിന്റെ വിചാരം എങ്കിൽ അതിനെ ഞാനിപ്പോൾ മാനിക്കുകയാണ്. നിന്റെ വിചാരം അതാണ്. അങ്ങനെയാണെങ്കിൽ മഹാബാഹുവായിട്ടുള്ളവനെ നീ ദുഃഖിക്കുവാൻ അർഹനല്ല. ഇനിയും മഹാബാഹുവായിരിക്കുന്ന അർജുന, ഇത് നിത്യമല്ലെങ്കിലാണ് ദുഃഖത്തിന് പിന്നെയും വഴി. ഇത് നിത്യജാതമാണ്, നിത്യമൃതമാണ്. നിന്റെ ആ തീരുമാനം തന്നെ ഇരിക്കട്ടെ, അതിൻ്റെ സ്വഭാവമല്ലേ അത്. അതുകൊണ്ട് നീ ശോകമോഹങ്ങളുടെ നിവാരണത്തിന് ഒരുങ്ങുകയല്ലേ വേണ്ടത്. അപ്പോൾ 15 ശ്ലോകങ്ങളിൽ ഭഗവാൻ തത്വജ്ഞാനം ഉപദേശിച്ച് കഴിഞ്ഞ് അർജുനനിൽ അതൊന്നും കാര്യമായി ഏറ്റില്ല എന്നറിഞ്ഞിട്ട് ആത്മാവ് നിത്യനാണ്, നാശരഹിതനാണ്, അതിനാൽ ആത്മാവിൻ്റെ വിനാശത്തെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ട് അത് അർജുനൻ്റെ തലയിൽ കയറിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അർജുനൻ ആത്മാവിൻ്റെ വിനാശത്തെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്നു, ആത്മാവ് അനിത്യമാണെന്നും ആത്മാവില്ലെന്നുമെല്ലാം പറയുന്ന ഏറെ തത്വശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ആത്മാവിനെ ദേഹമാണെന്ന് വരെ സിദ്ധാന്തിക്കുന്നവരുണ്ടായിരിക്കുമ്പോൾ അനിത്യമായ ദേഹം തന്നെയാണ് ഈ ആത്മാവ് എന്ന് സ്വീകരിച്ചിട്ട്, അങ്ങനൊരു വിശ്വാസത്തെ സ്വീകരിച്ചിട്ട് ആ വിചാരശ്രേണിയിൽ നിന്ന് നോക്കിയാൽ പോലും ദുഃഖിക്കേണ്ടതില്ല. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം. അതുകൊണ്ട് മഹാബാഹുവായിരിക്കുന്ന അല്ലയോ അർജുന, നീ അല്പം പോലും ദുഃഖിക്കുവാൻ യോഗ്യനല്ല. ഇങ്ങനെ ഭഗവാൻ ഭംഗ്യം തരേണ അർജുനനോട് 26-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കഴിയുമ്പോൾ അർജുനൻ വീണ്ടും നിൽക്കുന്ന അവസ്ഥയെ ഒന്ന് ഉൾക്കൊണ്ടിട്ട് ആ ശ്ലോകത്തിൽ പറഞ്ഞ നിത്യജാതവും നിത്യമൃതവുമെന്ന പദങ്ങളെ കൊണ്ട് അദ്ദേഹം പ്രതിക്ഷണം ജനിക്കുകയും പ്രതിക്ഷണം മരിക്കുകയും ചെയ്യുകയാൽ പരിണാമിയാണ് എന്ന് സൂചിപ്പിക്കുന്നു. പുരുഷപ്രയത്നമില്ലാതെ പ്രതിക്ഷണം മാറിക്കൊണ്ടിരിക്കുന്ന വസ്തുവിനെ ഓർത്ത് ദുഃഖിക്കുന്നത് ശരിയല്ല. നമ്മുടെ പ്രയത്നം കൊണ്ടാണ് ഒരെണ്ണത്തിന് മാറ്റം വരുന്നതെങ്കിൽ, സ്വഭാവേനെ അല്ലെങ്കിൽ ആ പ്രയത്നത്തിൻ്റെ രീതിയൊന്ന് മാറ്റിയാൽ ദുഃഖം മാറിക്കിട്ടാവുന്നതാണ്. അർജുനൻ പ്രയത്നിച്ചിട്ടല്ല ആത്മാവ് നിത്യജാതവും നിത്യമൃതവുമാകുന്നതെങ്കിൽ, ആത്മാവിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെയാണെങ്കിൽ പ്രതിക്ഷണം മാറുക എന്നുള്ളത് ശരീരത്തിനെന്ന പോലെ ഈ പ്രപഞ്ചം പ്രതിക്ഷണം മാറുന്നതാണ്. പ്രപഞ്ചത്തിൻ്റെ പ്രതിക്ഷണമുള്ള മാറ്റം ഒരാൾക്ക് ബോധ്യമായാൽ ബോധ്യപ്പെട്ടവൻ അതോർത്ത് ദുഃഖിക്കില്ല. പ്രതിക്ഷണം മാറുന്നതാണ് ഈ ശരീരം. അത് നമ്മൾ നേരത്തെ കാണുകയും ചെയ്തു. ബാല്യം, കൗമാരം, യൗവനം, ജര, പ്രതിക്ഷണമാണ് കോശങ്ങൾക്ക് ഈ പരിണാമം വരുന്നത്. ഈ പരിണാമം ക്രമേണ കോശങ്ങളിൽ വന്ന് പരിണമിക്കുന്നതായാൽ പരിണാമിയായ ജഗത്തിനെ ഓർത്ത് ആരും ദുഃഖിക്കാറില്ല. ദുഃഖം വരുന്നുണ്ടെങ്കിൽ
പരിണമിക്കുന്ന പ്രപഞ്ചത്തിൽ പരിണമിക്കുന്ന ആത്മാവിനെ അധ്യസിച്ചിട്ട് മാത്രമേ ദുഃഖമുണ്ടോ? അധ്യാസമാണ് ദുഃഖത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അർജുനന് മനസ്സിലാവുന്നില്ല. ഏതൊരു വസ്തു മാനവ പ്രയത്നം കൊണ്ടോ പ്രകൃതിയുടെ പരിണാമം കൊണ്ടോ ഇതര സംവേദനങ്ങൾ കൊണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നാശം നിശ്ചയമാണ്. ഉണ്ടായതെല്ലാം നശിച്ചേ പറ്റൂ. അത് സ്വഭാവമാണ്, ആത്മാവ് അക്കൂട്ടത്തിലല്ല. എന്നാൽ ആത്മാവിൻ്റെ നിത്യത്വം, ആത്മാവിൻ്റെ പാരമാർത്ഥിക നില അപരോക്ഷമായി കണ്ടറിഞ്ഞിട്ടുള്ള മഹാപുരുഷന്മാർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം പ്രപഞ്ചത്തിലും വികാരങ്ങളിലുമൊക്കെ അധ്യസിച്ചാണ് ആത്മാവിനെ കാണുന്നത്. അധ്യാസത്തിന് കാരണമാകട്ട വാസനകളാണ്. വാസനകൾ പ്രബലമാകുമ്പോഴവ സംസ്കാരവുമായി തീരും. അത് സ്ഥൂല ശരീര താതാത്മ്യത്തെയും സൂക്ഷ്മശരീര താതാത്മ്യത്തെയും കാരണശരീര താതാത്മ്യത്തെയും ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോഴാണ് ഏതെല്ലാം വസ്തുക്കൾ ഉണ്ടായി മറയുന്നുവോ അവയിലെല്ലാം തന്നെ ചേർത്ത് വച്ച് ആ മറഞ്ഞതും ഉണ്ടായതും താനാണെന്ന് അധ്യസിക്കുക. ആത്മാവ് നിത്യജാതവും നിത്യമൃതവുമെന്ന് കരുതുന്ന സാധാരണ ചിന്തയുടെ അടിസ്ഥാനം ശരീരതാതാത്മ്യ അധ്യാസം മുതൽ, സ്ഥൂല ശരീര താതാത്മ്യ അധ്യാസം മുതൽ കാരണശരീര താതാത്മ്യ അധ്യാസം വരെയുള്ള അധ്യാസ രംഗങ്ങളാണ്. ആ ശരീരം ആതുരമായി കഴിഞ്ഞാൽ ഞാൻ ആതുരനാണെന്ന്, ശരീരം വീഴുമ്പോൾ ഞാനാണ് മരിക്കുന്നതെന്ന് ഒക്കെ തോന്നും. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ചർച്ചയിൽ പ്രിയാപ്രിയങ്ങളുടെ ലോകമുതിർക്കുന്ന ഈ രംഗവേദികളെല്ലാം പലപ്പോഴും ആത്മാവിൻ്റെ മരണം എന്നതിൽ വരെ എത്തിച്ചേരുകയും ചെയ്യും. എന്നാൽ മഹാബാഹുവായിരിക്കുന്നവൻ അങ്ങനെ ചിന്തിക്കരുതാത്തതാണ്. അർജുന, നീ മഹാബാഹുവാണ്, നിന്റെ ചിന്ത സാധാരണന്മാരുടേതുമാതിരി ആവരുത്. ഇനിയും സാധാരണതയാ നീ ചിന്തിക്കുന്നുവെങ്കിൽ നിന്റെ ചിന്ത ആത്മാവിൻ്റെ മരണം സ്വാഭാവികമാണെന്നാണെങ്കിൽ മറ്റൊരു പ്രയത്നമില്ലാതെ, മറ്റാരുടെയും പങ്കില്ലാതെ, മറ്റ് കാര്യങ്ങളില്ലാതെ ആത്മാവ് സ്വതവേ മൃതവും ജാതവുമാണെങ്കിൽ എന്തിനു ദുഃഖിക്കണം? അതതിൻ്റെ സ്വഭാവമല്ലേ? സ്വഭാവം മാറ്റാൻ നമുക്കാവില്ല. ഒരു കാര്യം സ്വഭാവമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അത് അതിൽ നിഹിതമായിരിക്കുന്നുവെങ്കിൽ, ഒരു വസ്തുവിൻ്റെ ധർമ്മമുണ്ട്, ആത്മധർമ്മമാണ് മൃത്യുവെങ്കിൽ, ആത്മധർമ്മമാണ് ജനനമെങ്കിൽ, പഞ്ചസാരയിൽ മധുരമെന്ന പോലെ, അഗ്നിയിൽ ചൂടെന്ന പോലെ, അതിൻ്റെ സ്വഭാവം തന്നെയാണ് അതെങ്കിൽ, ഒന്നുകിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം, അല്ലെങ്കിൽ അതിനെ അതേ തരത്തിൽ സ്വീകരിക്കാം. അഗ്നി ചൂടാണെന്നറിഞ്ഞ് അഗ്നിയെ സ്വീകരിക്കാം, അഗ്നിയിലോട്ട് ചെന്നാൽ പൊള്ളുമെന്നറിഞ്ഞ് മാറി നിൽക്കുകയും ചെയ്യാം. ഇത് രണ്ടുമല്ലേ അർജുന വഴി എന്ന് ചോദിക്കുന്ന ഭഗവാന്റെ ഈ ഉത്തമമായ പ്രവചന രീതി അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിന് നിദർശനമാണെന്ന് അറിഞ്ഞ് നമുക്ക് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം.